കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തുടക്ക കാരണം കെ പി സി സി പ്രസിഡന്റായും മൂന്ന് തവണ മുഖ്യമന്ത്രിയായും കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയായും ദീർഘകാലം എംപിയും എം എൽ എയും ഒക്കെയായി ചെറുപ്പം മുതൽ സജീവ രാഷ്ട്രീയ മണ്ഡലത്തിൽ വിരാജിച്ചിരുന്ന കോൺഗ്രസ് ദേശീയ നേതാവ് എ കെ ആന്റണിയുടെ പുത്രൻ അനിൽ ആന്റണി ബി ജെ പി അംഗത്വം എടുത്തുന്ന വാർത്ത കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചലനങ്ങളൊന്നും സൃഷ്ടിക്കില്ലെങ്കിലും ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എ കെ ആന്റണിക്ക് സൃഷ്ടിച്ച തലവേദന ഏറെയാണ് ആന്റണിക്ക് കോൺഗ്രസ് നൽകിയ പാർലമെന്ററി അംഗത്വത്തിലൂടെ സർക്കാർ പാർട്ടി സൗകര്യങ്ങൾ അനുഭവിച്ച് ജന്മന വളർന്നു വന്ന വ്യക്തിയാണ് അനിൽ ആന്റണി ദേശീയ പാർട്ടിയുടെ സമൃദ്ധവും ഇതിഹാസ തുല്യവുമായ മകത്തായ സാംസ്കാരിക സമരപാരമ്പര്യം കുട്ടിക്കാലം മുതൽക്ക് പകർന്നു നൽകുന്നതിൽ ആന്റണിക്ക് പറ്റിയ വലിയ പിഴവാണ് മകന്റെ കോൺഗ്രസ് വിരുദ്ധ ക്യാമ്പിലേക്കുള്ള കുടിയേറ്റം തെളിയിക്കുന്നത് പിതാവിൻ്റെ രാഷ്ട്രീയ സൗഭാഗ്യം ആവോളം വളർച്ചയ്ക്കായി ഉപയോഗിച്ച് ആസ്വദിച്ച് പുതിയ സൗഭാഗ്യങ്ങൾക്കായി പിതാവിന്റെ അഭിമാനത്തെ തന്നെ ജനസമൂഹത്തിന് മുന്നിൽ പണയം വെച്ച അനിൽ കെ ആന്റണി ഒരു നല്ല പുത്രനു ചേർന്ന പ്രവൃത്തിയല്ല ചെയ്തത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൽ ദേശീയ കൺവീനറായിരുന്ന അനിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ വന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ബി ബി സി ഡോക്യുമെൻ്ററിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ വിവാദത്തിൽ മോദിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു ഇതേ തുടർന്നുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രതിഷേധത്തിൽ രാജിവെക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെ കീഴ്ത്തട്ടിലുള്ള യാതൊരു ഘടകങ്ങളിലും പ്രവർത്തിക്കാതെ പാർട്ടിയെപ്പോലും വേണ്ടത്ര മനസ്സിലാക്കാത്ത നേതാക്കളുടെ മക്കളെ മുകളിൽ നിന്ന് കെട്ടിയിറക്കുമ്പോൾ ഭാവിയിൽ ഇവർ വരുത്തി നാണക്കേട് കൂടി കോൺഗ്രസ് ഇനിയുള്ള കാലങ്ങളിൽ അനുഭവമാക്കണം തൽക്കാലം അനിൽ പോകുന്നതുകൊണ്ട് പാർട്ടിക്കൊരു പോറൽ പോലും ഏൽക്കില്ലെങ്കിലും അത് വരുത്തി വെച്ച നാണക്കേടിൽ നിന്ന് ജീവിതകാലം മുഴുവൻ ആന്റണിയും കുറച്ചുനാളത്തേക്ക് പഴി കോൺഗ്രസും കേൾക്കേണ്ടി വരും